നമസ്കാരം കേസിൽ നീതിയാണ് കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്ന് മിനി ഈ കേസിൽ തുടരന്വേഷണം നടത്തുന്നതിന് ആവശ്യമായ സമയം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയിൽ അവരൊരു അപേക്ഷ വെച്ചിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം പ്രസക്തമാണ്

മാത്രമല്ല സമയപരിധി വെച്ചുകൊണ്ട് ഒരു കേസും ുംവേഷിക്കാൻ കഴിയുകയില്ല അന്വേഷണത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നീതിയാണ് പ്രശ്നമെങ്കിൽ തെളിവുകൾ സംരക്ഷിക്കുകയും അത് പരിശോധിക്കുകയും വേണം അത്തരത്തിൽ പരിശോധന നടത്താൻ സാധിച്ചില്ല എങ്കിൽ ഈ കേസ് മുപ്പതിനോടകം തീർക്കാൻ സാധിക്കുകയില്ല പ്രതിപക്ഷത്തിനും അക്കാര്യത്തിൽ നല്ല ബോധ്യവുമുണ്ട് തെളിവുകൾ സംബന്ധിച്ച ഇനിയും പ്രോസിക്യൂഷൻ പറഞ്ഞാൽ മറ്റൊന്നും പറയാൻ സാധിക്കില്ല ദിലീപ് ദിലീപ് അല്ല അല്ല പ്രതി എന്നാണ് ൾ സംബൻ പറ പ്രതി ഉണ്ടാകുമല്ലോ ആ പ്രതിയെ പിടിക്കാൻ ഈ തെളിവുകൾ സഹായിക്കുമെന്ന സാഹചര്യം ഉണ്ടായാലോ അതുകൊണ്ട് തന്നെ വാദിക്കായാലും പ്രതിക്കായാലും നീതിയുക്തമായ അന്വേഷണം നടക്കണമെങ്കിൽ അവരുടെ സമയത്തിന്റെ കാര്യത്തിൽ ആരും ഇടപെടരുതെന്നും അഡ്വക്കേറ്റ് മിനി വ്യക്തമാക്കുന്നു എത്ര തെളിവുകൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും അതിനു മുന്നിൽ കണ്ണടച്ചിരുന്നിട്ട് തെളിവില്ല എന്ന് പറഞ്ഞു ഒരു ഹർജി തള്ളാൻ സാധിക്കുകയുള്ളൂ പൊതു മനസ്സാക്ഷിക്കും മാധ്യമപ്രവർത്തകർക്കും അല്ലാത്തവർക്കുമായുള്ള ആളുകൾക്കിടയിൽ ഒരു വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും ആർക്കാണ് അറിയാൻ പാടില്ലാത്തതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി ചോദിക്കുന്നു പ്രോസിക്യൂഷൻ കോടതിയിലാണ് എല്ലാ തെളിവുകളും കൊടുത്തിരിക്കുന്നത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല ആ തെളിവുകൾ കോടതി പരിശോധിച്ചു നോക്കണം സാഗർ സായി ശങ്കർ തുടങ്ങിയ സാക്ഷികളെ സ്വാധീനിക്കുകയും അവർ മൊഴികൾ മാറ്റി മാറ്റിപ്പറയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തെ കോടതി പക്ഷപാതില്ലാതെ കണ്ടാൽ അതിൽ തെളിവുകളുമുണ്ട് ആർ ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പുണ്യും ഗണേഷ് കുമാറിന്റെ പിരീഷിനെ കാണാൻ പോകുന്ന ദിവസത്തെ കോൾ റെക്കോർഡുകൾ ഹാജരാക്കിയിട്ടുണ്ട് അത് പോരാ എന്നാണ് കോടതി പറയുന്നത് കാര്യങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുവെന്ന് അറിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതി സ്വന്തം ഫോണിൽ നിന്നും കോൾ ചെയ്യുമോ അപ്പുണ്യുടെ ഫോൺ എന്ന് പറയുന്നത് ദിലീപിന്റെ ഫോണാണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്നും മിനി ചോദിച്ചു